ഹലോ എവരിവൺ, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. കുട്ടികളെ ഇഷ്ടമല്ലാത്ത മനുഷ്യർ ആരാണുണ്ടാവുക? അവരുടെ ഓമനത്വം തുളുമ്പുന്ന മുഖം കണ്ടാൽ നമുക്ക് അവരോട് പ്രത്യേക ഇഷ്ടം തോന്നും. ഓരോ കുട്ടികളും അവരവരുടെ മാതാപിതാക്കൾക്ക് കിട്ടിയ വരദാനമാണ്. എന്നാൽ ലോകത്ത് ചില കുട്ടികളുണ്ട് മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ ചില കുട്ടികൾ. അപ്പോൾ അത്തരത്തിലുള്ള 10 കുട്ടികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം ഈ കുട്ടികൾ നിങ്ങളെ മാത്രമല്ല ആരെയും അമ്പരപ്പിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, എ റെഡ് ഐഡ് ബേബി ഗേൾ. മറ്റുള്ള കുട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കുട്ടിയാണിത്. കാരണം മറ്റു കുട്ടികൾക്ക് കറുപ്പും ബ്രൗണും കണ്ണുകൾ ഉള്ളപ്പോൾ ഇവളുടെ കണ്ണിൻ്റെ നിറം ചുവപ്പ് നിറമാണ്. ശരീരത്തിൻ്റെ പിഗ്മെൻ്റ് നഷ്ടമാവുന്ന ആൽബിനിസം എന്ന രോഗമുള്ളത് കാരണമാണ് ഇവൾക്ക് ചുവന്ന കണ്ണുകൾ വരാനുള്ള കാരണം. എന്തായാലും ഈ ചുവന്ന കണ്ണുകൾ ഇവളെ വളരെ അധികം ക്യൂട്ടാക്കി മാറ്റുന്നുണ്ട്. നമ്പർ 9, സൈക്ലോപ്സ് ബേബി. ഗ്രീക്ക് മൈത്തോളജിയിൽ സൈക്ലോപ്സ് എന്ന ഒരു ക്യാരക്ടറുണ്ട്. ഒറ്റ കണ്ണ് മാത്രമാണ് ഈ ഒരു ക്യാരക്ടറിനുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കുട്ടിയും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഒരു കണ്ണ് മാത്രമായിരുന്നു ഈ കുട്ടിക്കുണ്ടായിരുന്നത്. മാത്രമല്ല, മൂക്കുമുണ്ടായിരുന്നില്ല. അമ്മയുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് കാരണമാണ് കുഞ്ഞിന് ഈ അവസ്ഥയുണ്ടായത്. ഫേഷ്യൽ ഫീച്ചേഴ്സ് അൺഡെവലപ്ഡ് ആവുന്ന ഒരു കണ്ടീഷനാണ് കുട്ടിക്ക് ബാധിച്ചത്. 2018 സെപ്റ്റംബറിൽ ഇന്ത്യാനേഷ്യയിലാണ് ഈ കുട്ടി ജനിക്കുന്നത്. കണ്ണും മൂക്കും ഇല്ലാത്തത് മാത്രമല്ല, കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്കും തകരാറുകൾ സംഭവിച്ചിരുന്നു. രാവിലെ ജനിച്ച കുട്ടി രാത്രിയാകുമ്പോഴേക്കും മരണമടഞ്ഞു. നമ്പർ 8, ജാക്സൺ ബോയൽ. ജാക്സൺ ബോയൽ എന്ന കുട്ടിയുടെ തികച്ചും മോട്ടിവേഷനായ ഒരു കഥയാണ് ഇനി പറയുന്നത്. വളരെ റെയറായ രോഗം ബാധിച്ച കുട്ടിയാണ് ജാക്സൺ ബോയൽ. അവൻ്റെ തലയോട്ടി ഒരു ഭാഗം ഫ്ലാറ്റ് ആയിട്ടാണുള്ളത്. ഈ രോഗമുള്ള മറ്റു കുട്ടികളെല്ലാം ഉടനെ മരണമടയുമ്പോൾ അവൻ സർവൈവ് ചെയ്യുകയായിരുന്നു. തൻ്റെ കുട്ടിക്ക് ഒരിക്കലും സംസാരിക്കാനും മണമറിയാനുള്ള കഴിവില്ല എന്നായിരുന്നു വീട്ടുകാർ ആദ്യം ചിന്തിച്ചത്. എന്നാൽ അവർ അവരെ അച്ഛ എന്നും അമ്മ എന്നും വിളിച്ചു. 2015 ഈ കുട്ടി ജനിക്കുന്നത്. നമ്പർ 7, ബോൺ ലെസ് ദാൻ എ പൗണ്ട്. 2015 ജൂലൈ 1 നിയോമി ബേക്കർ എന്ന കുട്ടി ജനിക്കുന്നത്. എന്നാൽ അവളുടെ ഭാരം 1 pound താഴെയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 13 pounds മാത്രം. ഇത്രയും ഭാരം കുറഞ്ഞ കുട്ടികൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്നായിരുന്നു ഡോക്ടേഴ്സ് ചിന്തിച്ചത്. അമ്മയുടെ പൂക്കൾ കൊടി വഴി ഭക്ഷണം നിലച്ചതാണ് അവളുടെ ഭാരം കുറയാനുള്ള കാരണം. എന്നാൽ അവൾ 142 ദിവസം ആശുപത്രിയിൽ തന്നെ കിടന്നു. പിന്നീട് തീവ്ര പരിചരണത്തിൻ്റെ ഭാഗമായി അവൾ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നമ്പർ 6, റോവൻ സ്റ്റോറി. ഡിസ്ട്രോപിക് എപിഡർമൈലോസിസ് ബുള്ളോസ എന്ന രോഗമുള്ള കുട്ടിയാണ് റോവൻ. അവളുടെ ശരീരത്തിൽ എപ്പോഴും ചുവപ്പ് നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടും. ജനിച്ച മുതലേ കുട്ടിയുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ചില സമയത്ത് ബ്ലീഡിങ്ങും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ എപ്പോഴും ബാൻഡേജ് ചുറ്റിയാണ് ഇപ്പോഴും ഈ കുട്ടി നടക്കുക. നമ്പർ 5, റിയൽ ലൈഫ് ലിറ്റിൽ ഏഞ്ചൽ. 6 വയസ്സുകാരനായ ഒലിവർ ബ്രൗൺ ഇംഗ്ലണ്ടിലാണ് ജനിക്കുന്നത്. എന്നാൽ അവൻ ജനിക്കുമ്പോൾ അവൻ്റെ പുറത്ത് മാലാഖയുടെ ചിറക് പോലെ ഒരു പാടുണ്ടായിരുന്നു. വളരെ റെയറായി മാത്രം കാണപ്പെടുന്ന കോൺജനിറ്റൽ മെലാനോസൈറ്റിക് നെഫി എന്ന ചർമ്മരോഗമാണ് ഈ കുട്ടിക്ക് ബാധിച്ചത്. ശരീരത്തിൽ ഉണ്ടാവുന്ന ബർത്ത് മാർക്കിൻ്റെ വലിപ്പം കൂട്ടുന്ന ഒരു രോഗമാണിത്. എന്നാൽ ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ ഈ പാട് പിന്നെ ട്യൂമേഴ്സായി മാറി. അതുകൊണ്ട് സൂര്യവെളിച്ചത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്ന വസ്ത്രം മാത്രമേ ഈ കുട്ടിക്ക് ധരിക്കാനാവൂ. നമ്പർ 4, ഗാൾവിൻ സിൽവസ്ട്രീ. ഫ്ലോറിഡയിലാണ് ഗാൾവിൻ സിൽവസ്ട്രീ എന്ന 1.5 വയസ്സുകാരൻ താമസിക്കുന്നത്. എന്നാൽ അവന് ലിംഫാറ്റിക് മാൽഫോർമേഷൻ എന്ന രോഗമുണ്ടായിരുന്നു. കഴുത്തിൻ്റെയും മുഖത്തിൻ്റെയും തടി കൂട്ടുന്ന ഒരു രോഗമാണിത്. 4000 പേരിൽ ഒരാൾക്ക് മാത്രമേ ഈ രോഗമുണ്ടാവൂ. ജനിച്ച ഉടനെ കുട്ടിയുടെ ചില മാറ്റങ്ങൾ കണ്ട് മാതാപിതാക്കൾ കുട്ടിയെ സ്കാനിങ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് തങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നവർ തിരിച്ചറിയുന്നത്. ഈ രോഗമുണ്ടെങ്കിലും അവൻ ആരോഗ്യവാനാണ്. നമ്പർ 3, ബേബി ബോൺ വിത്ത് 2 front teeth. എലിസാബെല്ല എന്ന പെൺകുട്ടി 2014 December 8 ജനിക്കുന്നത്. എന്നാൽ അവൾ ജനിക്കുമ്പോൾ തന്നെ അവൾക്ക് 2 പല്ലുകൾ ഉണ്ടായിരുന്നു. നാച്ചുറൽ ടീത്ത് എന്നാണ് ഈ പല്ലുകളെ വിളിക്കുക. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി കാരണമോ ക്ലെഫ്റ്റ് പ്ലാറ്റ്ലെറ്റ്സ് കാരണമാണ് ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ പല്ലുകൾ വരിക. എന്നാൽ ഇത്തരത്തിൽ പല്ലുകൾ വരുന്ന കുട്ടികൾക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാവാറില്ല. നമ്പർ 2, മേഗൻ ആൻഡ് മോർഗൻ. ഇവർ തമ്മിൽ ഇരിക്കുന്ന ഫോട്ടോ അവരുടെ അമ്മ തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്.
എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് നമുക്ക് പരിശോധിക്കാം. രണ്ടുപേരും ഇരട്ടകളാണ്. എന്നാൽ ഇരട്ടകളൊക്കെ സർവ്വസാധാരണമല്ലേ എന്നാവും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും കണ്ണുകൾ രണ്ട് നിറത്തിലാണ്. ഒരു കണ്ണ് ബ്ലൂ നിറത്തിലും മറ്റൊന്ന് ബ്രൗൺ നിറത്തിലും. ഹെറ്ററോക്രോമിയ എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. ട്രൂ ബ്ലൂ ടിൻസ് എന്നാണ് ഈ കുട്ടികളെ അറിയപ്പെടുന്നത്. നമ്പർ 1, ദ ജയന്റ് ബേബി. തടിയുള്ള കുട്ടികൾ എന്ന വീഡിയോയിൽ ഈ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2015 ആലിയ സലീം എന്ന പെൺകുട്ടി ഇന്ത്യയിൽ ജനിക്കുന്നത്. എന്നാൽ കുട്ടിക്ക് 10 ആകുമ്പോഴേക്കും അവളുടെ ഭാരം 41 pounds മാറി. അതായത് സാധാരണ കുട്ടികളുടെ ഇരട്ടി ഭാരം. ഈ തടി കാരണം അവൾക്ക് ചില അസുഖങ്ങളും വന്നു. പിന്നീട് പല ആശുപത്രിയിൽ അവളെ കാണിച്ചെങ്കിലും എല്ലാ ഡോക്ടേഴ്സും കൈയൊഴിയുകയായിരുന്നു. ജനിക്കുന്ന സമയത്ത് അവൾ സാധാരണ കുട്ടികളെ പോലെയായിരുന്നു. എന്നാൽ 4 കഴിഞ്ഞതോടെ അവളുടെ ഭാരം അനിയന്ത്രിതമായി ഉയർന്നു. അപ്പോൾ വ്യത്യസ്തമായ ചില കുട്ടികളുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ്, ഈയൊരു വീഡിയോയിൽ ആരെയും ഞാൻ ഒരു തരത്തിലും ബോഡി ഷെയ്മിംഗ് ചെയ്യുന്നില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലാണ്. സോ ഈയൊരു വീഡിയോയിൽ ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈയൊരു ചാനലും ഈയൊരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.